എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പേരയുടെ ചുവട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ ഒരുവിധ സുഖം തന്നെ. മഴയെല്ലാം തീർന്നു, മഴ പെയ്തു, മഴ തീർന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പേരയ്ക്ക് എത്ര ഉണ്ടെന്ന് കായ്ച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇത്രയും പേരൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഇവിടെ നിന്ന് വലുതാകട്ടെ. നമുക്ക് ഇനി കിച്ചണിലേക്ക് പോകാം. ഇന്ന് കിച്ചണിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്. അതിന് വേണ്ടി 250 ഗ്രാം വെർമസലി എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങാപ്പഴവും വറുത്തുപോയി. ആ നെയ്യിൽ 250 ഗ്രാം വെർമസിലിയും അതോടൊപ്പം 250 ഗ്രാം പഞ്ചസാരയും ചേർത്ത് വഴറ്റി ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം വയ്ക്കുകയാണ്. ഇതിന് വേണ്ടി ഇതിലാവശ്യമുള്ള പാൽ 1.5 ലിറ്റർ പാലിന് ആവശ്യമുണ്ട്. 250 ഗ്രാം പഞ്ചസാര ചേർത്തെങ്കിലും പിന്നീട് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിൽ വേണമെങ്കിൽ ഇടാം. ആദ്യം ഞാൻ 1.5 ലിറ്റർ പാലാണ് തിളപ്പിക്കുന്നത്. 1.5 ലിറ്റർ പാലിനോടൊപ്പം 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. തിളച്ച് ഒഴിച്ചിട്ട് വീണ്ടും 1.5 ലിറ്റർ തിളപ്പിച്ച് ഒഴിക്കും. അപ്പോഴേക്ക് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ഏലക്കായും പഞ്ചസാരയും ഇട്ട് പൊടിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത്. നമ്മൾ അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും, ഞാൻ ഇതിനു മുമ്പ് ഒരു വെർമസിലി പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി രീതിയിലാണ് വയ്ക്കുന്നത്. പഞ്ചസാര അതിനോടൊപ്പം ഇട്ട് വഴറ്റുകയാണ്. അതിലേക്ക് ഈ 1.5 ലിറ്റർ പാലാണ് ആദ്യം തിളപ്പിച്ചൊഴിക്കുന്നത്. തിളപ്പിച്ചൊഴിക്കുമ്പോഴൊക്കെ നമ്മൾ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് കട്ടിയ കട്ട പിടിക്കും. ലാസ്റ്റിൽ 1.5 ലിറ്റർ പാലും ചേർത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും തിരിങ്ങിയപ്പോഴും ചേർത്ത് പായസം റെഡി.